കെ സി വേണുഗോപാലിനെ കൊണ്ടു നടക്കുന്നതാണ് ഈ രാഹുൽജിക്ക് ഏറ്റവും വലിയ അപജയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കെ മുരളീധരൻ കടന്നു വരാത്തതിൻ്റെ കാരണം, ഒന്ന്, ലീഡറുടെ മകൻ, അദ്ദേഹത്തിന് സംസാരിക്കാനറിയാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാനറിയാം. പക്ഷേ അദ്ദേഹത്തിന് കെങ്ങിണിക്കുട്ടനൊക്കെ വിളിച്ചത് അല്ല, അത് അങ്ങനെ ഒരുപാട് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കടത്തിവിടാൻ കൂടെ ഉള്ള ഒരു നേതാക്കന്മാർ സമ്മതിക്കത്തില്ല. നമ്മളോടൊപ്പം നിൽക്കുന്ന വളരുന്ന തലമുറയ്ക്ക് ഒരു വേദി, ഒരു അവസരം കൊടുക്കും. ഇത് നമ്മൾ കണ്ടതല്ലേ, ഒരു ജനഗണമന പാടാൻ എടുത്തു ചാടി മൈക്കിൻ്റെ അടുത്ത് പോകുന്നു, ഇദ്ദേഹം മൈക്ക് കാണാത്ത കിടക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഒരു പക്വത കാണിക്കണം. അവിടെ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മഹിളാ വിഭാഗമുണ്ട്, കുട്ടികളുടെ വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു അധികാര ദൊരയായിരുന്നോ കരുണാകരൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു കാരണം? അതല്ല, അതിനകത്ത് അദ്ദേഹത്തിന് അവസാനം ഉദാഹരണം ചാരക്കേസ് ഉൾപ്പെടെ, അതെ, ഇപ്പം അവസാനം ഓരോരുത്തർ തുറന്ന് പറഞ്ഞല്ലോ, ചാരക്കേസ് ഉൾപ്പെടെ അദ്ദേഹം പെടുത്തിയതാണ്. ലീഡറെ എല്ലാ രീതിയിലും വളഞ്ഞിട്ട് ആക്രമിച്ച് അടുത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു ആവേശം ചില നേതാക്കന്മാർക്കും ചില ഗ്രൂപ്പുകൾക്കും ഉണ്ടായി. ഇപ്പോഴും അതുകൊണ്ട് ഇപ്പോഴെന്താണ് ഞാൻ എന്നെ പോലുള്ള ഒരുപാട് പ്രവർത്തകർ തീരുമാനമെടുത്തത്? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ മഹേശ്വരൻ നായർ. തിരുവനന്തപുരത്തെ ഒരു സൗമ്യ മുഖം, കോൺഗ്രസിൻ്റെ വേദികളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഞ്ചിരി, പണ്ട് ലീഡർക്കൊപ്പം സദാസമയവും അദ്ദേഹത്തിനൊപ്പം ഒരു സന്തത സഹചാരിയെപ്പോലെ നിന്നിരുന്ന മഹേശ്വരൻ നായർ, കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മഹേശ്വരൻ നായരെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം തിരുവനന്തപുരത്തുകാർക്ക് അത്രയേറെ സുപരിചിതനാണ്. പരിചിതമായ കോൺഗ്രസ് മുഖം ഇന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അരമന രഹസ്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു മനുഷ്യൻ, അതിനപ്പുറം ലീഡറുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും സ്വകാര്യ ദുഃഖങ്ങളുമൊക്കെ മനസ്സിൽ ഇന്നും പേറുന്ന രഹസ്യങ്ങളുടെ ഒരു മഹാകലവറ സൂക്ഷിക്കുന്നയാൾ, മഹേശ്വരൻ നായർക്ക് എന്തു പറ്റിയെന്ന ചോദ്യം തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല തലസ്ഥാന നഗരിയിലുള്ള മറ്റു പലരും ചോദിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായർ കെ പി സി സി എക്സിക്യൂട്ടീവിൽ വരെ പ്രവർത്തിച്ചു. ഒരിക്കലും അധികാരം കയ്യെത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആർത്തി പൂണ്ട് ഒന്നും ചെയ്യാതിരുന്ന സാധാ പ്രവർത്തകനെ പോലെ നേതാക്കൾക്കിടയിൽ പ്രവർത്തിച്ച മഹേശ്വരൻ നായർക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യം മലയാളി വാർത്തയും ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ബി ജെ പിയിലേക്ക് ചാടിക്കയറിയത്? രാജു ചന്ദ്രശേഖർ എന്ന തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ട് എന്തെങ്കിലും സ്ഥാനങ്ങൾ മോഹിച്ചോ മറ്റെന്തെങ്കിലും വ്യാമോഹങ്ങളിൽപ്പെട്ടോ സ്വാധീനത്തിൽപ്പെട്ടോ ആണോ ഇത്തരമൊരു ചേക്കേറൽ? ഞാനൊരു 4 വർഷമായിട്ട് വളരെ സജീവമായി ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ വ്യക്തിപരമായ ഒരുപാട് വിഷയങ്ങളുള്ളതുകൊണ്ടും പിന്നെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂജപ്പുര മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും എന്നെ നല്ലവണ്ണം നിർബന്ധിക്കുകയും ചെയ്തു. ഞാനത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് അതിനുശേഷം പക്ഷേ അവിടെ പൂജപ്പുര വീണ്ടും നമുക്ക് പരാജയം സംഭവിച്ചു. അവിടെ ബി ജെ പി ആണ് വിജയിച്ചു പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൽ ചേരാനൊന്നും ഒരു അത്യാവശ്യം വല്ല പാർട്ടി പ്രവർത്തനമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ പോകാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്നെ ബന്ധപ്പെടും. അപ്പോൾ എന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ നേതാക്കന്മാരായ ശ്രീ പി കെ കൃഷ്ണദാസ്, നമ്മുടെ ജില്ലാ പ്രസിഡൻ്റ് ശ്രീ വി വി രാജേഷ് തുടങ്ങിയ നേതാക്കന്മാർ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ആലോചിക്കാം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥിയുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായി ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിക്കാനുള്ള അവസരം കിട്ടി. നമ്മളൊരു ഒരു വല്ലാത്തൊരു നിർണായക തീരുമാനമെടുക്കുമ്പോൾ എന്തിനാണ് ആ തീരുമാനമെടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ സമയം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു മത്സരവും രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും അതായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സാധാരണ രീതി. അപ്പോൾ ഇപ്പോൾ ഞാനത് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്
ശ്രീ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നുണ്ടായി. അപ്പം ഞാൻ വളരെക്കാലമായി ഇലക്ഷൻ്റെയൊക്കെ വളരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും നിയമസഭയിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും. അപ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ ജനപ്രതിനിധിയായാലും താൻ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിലയിരുത്താറുണ്ട്. മൂന്ന് വട്ടം ശശി തരൂരിനൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അങ്ങ് സജീവമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ശശി തരൂർ ക്യാമ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ മറുകണ്ഠം ചാടൽ? ശശി തരൂരിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവം? ഞാനൊരു ക്യാമ്പിൽ നിന്ന് ചാടിയതായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു വിഷയമെന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തണം. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഭരിക്കുന്നത് ബി ജെ പിയാണ്. അപ്പം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നഗരത്തിൻ്റെ വികസനം. അത് ഈ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന എല്ലാവരും പറയുന്ന ഒരു പ്രചരണ ആയുധം മാത്രമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി. അത് സാധാരണ ബി ജെ പിയിൽ ചേക്കേറുന്നതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ചില ആൾക്കാർ സ്ഥാനമാനങ്ങൾ മോഹിച്ച് അങ്ങോട്ട് പോകാറുണ്ട്. അടുത്ത പേരെന്തെങ്കിലും പദവികൾ ഒക്കെ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂജപ്പുര വാർഡിൽ 10-20 വർഷം കൗൺസിലറായിരുന്ന ആളാണ്. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അവിടുന്ന് അത് മതിയാക്കുമ്പോൾ എനിക്കറിയാം, ഇന്നും നഗരസഭയിൽ പോയി നോക്കിയാൽ ആ 5 വർഷം തന്നെ കോർപ്പറേഷൻ്റെ ഒരു ഫണ്ടും അവിടെ വേണ്ട. അവിടുന്ന് നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ ആ ഫണ്ടെടുത്ത് മാത്രം അതിൽ കിട്ടുന്ന ആദായം എടുത്താൽ തന്നെ 1 വർഷം 3-3.5 കോടി രൂപ വരും. ഒരു അപ്പം അങ്ങനെ 5 വർഷം പോകത്തേ 15 കോടി രൂപ വരും. അപ്പോൾ 15 കോടി രൂപയുടെ ഒന്നും വികസന പ്രവർത്തനം ഒരു വാർഡിലും ആവശ്യമില്ല. പക്ഷേ അത് മൈതാനത്തിലൂടെ, ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ, ഓഡിറ്റോറിയം, അതുപോലെ മാർക്കറ്റ് കോംപ്ലക്സ്, ഇതെല്ലാത്തിൽ നിന്നുള്ള വരുമാനം കിട്ടും. ഞാൻ മറ്റേ കടകളിൽ നിന്നുള്ള ലൈസൻസിൻ്റെയോ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അല്ലാതെയുള്ള ഒരു വരുമാനത്തിൽ നിന്നും ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ കോർപ്പറേഷന് ഒരു കാശും മുടക്കാതെ ആ വികസന പ്രവർത്തനം നടത്താൻ അവിടെ കഴിയും. അപ്പോൾ അതുപോലെ ഒരു എം ബി എന്നുള്ള നിലയിൽ വിജയിച്ചു വന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരുപാട് വരുമാനങ്ങൾ കണ്ടുപിടിക്കും. വികസന നമ്മുടെ വികസന സാധ്യതകൾ വരുമാനത്തിൽ ഊന്നി. അതെ, വരുമാനത്തിൽ ഊന്നുക, അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനം, അതാണ് മുഖ്യ ഘടകം. ഞാൻ എനിക്കിപ്പോൾ രാജീവ് ചന്ദ്രശേഖരിലൂടെ ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, നമ്മുടെ ഈ തലസ്ഥാന ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്ത് പാവപ്പെട്ട ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും? അവർ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കണം? അത് ഗവൺമെൻറ് ഫണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും, അതല്ലാതെ ഫണ്ട് കണ്ടെത്തി അതിൽ നിന്നും നമുക്ക് ഓരോ മാസവും നിർധനരായ ആൾക്കാരെ സഹായിക്കുവാനും മാരകമായ അസുഖം ബാധിച്ച് കിടക്കുന്നവരെ അവരെ സഹായിക്കുവാനും അതോടൊപ്പം തന്നെ ഈ തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവരെ ഒരു പുതിയ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന രീതിയിലേക്ക് ഈ നഗരം മാറ്റണം എന്നുള്ള, നഗരം മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ മിനിസ്റ്ററായാൽ മഹേശ്വരൻ നായരെ ഞാൻ ഈ കേരളവും ഭാരതത്തിനും കൂടെ അഭിമാനമാകുന്ന രീതിയിൽ ഈ തിരുവനന്തപുരത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഒരു സ്ഥാനാർത്ഥി പറയുമ്പോൾ ഞാനൊരു സാധാരണ താഴത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളാണ് ഞാനതിൽ. എനിക്ക് വലിയ സന്തോഷം തോന്നിയാണ് ഞാൻ അദ്ദേഹവുമായി പ്രവർത്തിക്കാൻ തയ്യാറായത്. തീർച്ചയായിട്ടും അങ്ങ് കള്ളം പറയാത്ത ഒരു നേതാവെന്ന പേരാണ് പൊതുവെ തിരുവനന്തപുരത്തിനുള്ളത്. കരുണാകരൻ്റെ കുടുംബത്തിലെ ഒരംഗം, ഒരു രക്തബന്ധമില്ലെങ്കിലും ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അങ്ങ്. കെ മുരളീധരനുമായും പത്മജയുമായുമുള്ള അടുത്ത ബന്ധം. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കുള്ളിലാണ് അങ്ങും ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നത്. ഇതിൽ പത്മജയോട് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഇല്ല, അവർ ആരുടെയും അതിൽ ചേരണമെന്ന് എന്നെ വിളിച്ചിട്ടില്ല. അല്ലാതെയുള്ള കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് രണ്ടുപേരെടുത്തു മുരളീധരൻ്റെ. ആ രണ്ടുപേരെടുത്തു. അവർ രണ്ടുപേരിൽ ആരെയാണ് അങ്ങേക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരെടുത്തും ലീഡർ എൻ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ രണ്ട് കണ്ണാണ്, രണ്ട് മക്കളാണ്. ആ രണ്ട് മക്കളെയും ഒരുപോലെ കണ്ടിട്ടുള്ള ആളാണ് ലീഡർ. ഇവർ രണ്ടുപേരും സ്ഥലത്തില്ലെങ്കിലും ഇന്ന് ചിലപ്പോൾ അവർക്ക് പോലും ഇവരുടെ മക്കളെയും മക്കളെ മക്കളുടെയും ജന്മദിനം അറിയില്ല. പക്ഷേ ലീഡർക്കറിയാം അദ്ദേഹത്തിൻ്റെ മക്കളെയും മക്കളെ മക്കൾ, മരുമക്കളെ മക്കൾ, കൊച്ചുമക്കളെ ഉൾപ്പെടെയുള്ള ജന്മദിനവും എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ലീഡർ എന്താണ് മക്കളെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്?
അങ്ങനെ പറഞ്ഞിട്ടുള്ളത് രണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അതും സാധാരണ ഒരു പിതാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയത്തില്ലല്ലോ. പക്ഷെ അവരെയും രണ്ടുപേരെയും കൂട്ടി നിർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തി പകർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ലീഡർക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രം നമുക്ക് തീർത്ത് പറയാം, ലീഡറുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത്. കുടുംബാംഗങ്ങൾ പോലും, അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായില്ലേ? അങ്ങനെ ആരെയായെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് അത് നേരത്തെ സൂചിപ്പിച്ച് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുൾപ്പെടെ ഒരു ഘട്ടം പോയ ഘട്ടമെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, തിരിഞ്ഞു നിന്ന് കുത്തുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രായം ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവരെല്ലാം മാറിയത്. കഴക്കൂട്ടത്ത് വെച്ചുണ്ടായ കാറപകടത്തെ തുടർന്ന് അദ്ദേഹം ക്ഷീണിച്ചു എന്ന് തോന്നിയപ്പോൾ പിന്നിലുണ്ടായിരുന്നു. പക്ഷെ അതിന് കാരണമുണ്ട്. കാരണം കരുണാകരൻ കൈപിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവരുന്നത് സ്വന്തം മകനെ കെ മുരളി തന്നെയാണ്. അത് കണ്ടിട്ട് സഹിക്കുന്നില്ല മറ്റുള്ളവർക്ക്. അതിപ്പോഴും സഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. കെ എമ്മിൻ്റെ ഇപ്പോൾ ഇലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തെ ഉപയോഗിക്കും. അതിനൊക്കെ എല്ലാവരും അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തി പറയും. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കാര്യമല്ല. അദ്ദേഹത്തിനൊരു അവസരം വരുമ്പോൾ ഇവരെല്ലാം വ്യത്യസ്തമായ അഭിപ്രായം പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്, അദ്ദേഹത്തിനെ പരമാവധി ഉപയോഗിക്കുകയും, അതായത് ലീഡറുടെ ഒരു പിൻഗാമി എന്നുള്ള നിലയിൽ അവരുടെ മക്കളുടെയൊക്കെ സേവനങ്ങൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിക്കുകയും ആവശ്യം വരുമ്പോൾ അവരെ തളർത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോഴും കണ്ടുവരുന്നത്. ലീഡറുടെ നല്ല കാലത്തിലാണ് തിരുത്തൽ വാദ ഉയർന്നു വന്നത്. അപകടത്തെ തുടർന്ന് ക്ഷീണിതനായെങ്കിലും അന്ന് ലീഡർ ഉഗ്രപ്രതാപിയായിരുന്നു. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ലീഡർക്കെതിരെ ഘടകകക്ഷികളുടെ കൂട്ടുപിടിച്ച് അന്നത്തെ എ ഗ്രൂപ്പിൻ്റെ ചടുല നീക്കങ്ങൾ, ഒപ്പം കൂടെ നിന്ന തിരുത്തൽവാദികൾ അദ്ദേഹത്തിനെ വെട്ടിത്താഴെയിടുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അങ്ങോട്ട് എന്തെങ്കിലും ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആ നിമിഷം ഉള്ളല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ ആ ഘട്ടം കഴിഞ്ഞിട്ടാണ് അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ദുർബലനായ കരുണാകരനെയാണ് അങ്ങ് കൂടുതൽ. ദുർബലൻ എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് സാധാരണ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഒരുപാട് ആളുകൾ കാണുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ലീഡർ ഇ എം എസ് നമ്പൂതിരിപ്പാടുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാലഘട്ടം മുതലാണ് നമുക്ക് ലീഡറെടുത്തൊരു ആഗ്രഹം, നമ്മളൊരു ആവശ്യം തോന്നുന്നു. എം പി മാണിയും ഹരികുമാറും ഒക്കെ ചേർന്ന് ചില ഡി ഐ സി ആയിരുന്നു അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ അന്നും ഇന്നും ത്രിവർണ പതാക പിടിച്ചിട്ടുള്ളൊരാൾ. പക്ഷേ അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയപ്പോഴും ത്രിവർണ പതാക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. എന്തിനാണ് ഡി ഐ സി രൂപീകരിച്ചത്? അതിൽ ത്രിവർണ പതാക ഉണ്ടായിരുന്നല്ലോ, അതിൽ അത് വെച്ചിട്ടാണല്ലോ അദ്ദേഹം. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി സ്വന്തം പാർട്ടി എന്നുള്ള നിലയ്ക്കാണല്ലോ ഡി ഐ സി ജന്മം കൊണ്ടത്. ഡി ഐ സി ജന്മം കൊണ്ട ഇത് അതിലൊരു പ്രധാന കാരണം തിരിച്ച് അദ്ദേഹം വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകരുത് എന്ന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതാണ്. അത് ആർക്കായിരുന്നു അജണ്ട ഉണ്ടായിരുന്നത്? അജണ്ട ഉണ്ടായിരുന്നതെന്നും ഇനിയിപ്പം പറയുന്ന എല്ലാവരും ഒന്നും ജീവിച്ചിട്ട് പോകുന്നില്ല, അവരുടെ അക്കാര്യത്തെ കുറിച്ച് പറയുന്നില്ല. ഡി ഐ സി രൂപീകരിക്കുന്നതിനെ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ എതിർത്തിരുന്നു എന്ന് ചില പിന്നാമ്പുറ കഥകളുണ്ടായിരുന്നു. സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ കെ മുരളീധരൻ അതുമായിട്ട് അത്ര യോജിപ്പില്ലായിരുന്നു. അദ്ദേഹം കഴിയുന്നതും യോജിച്ച് പോകണമെന്നുള്ള ഒരു നിലപാടിലായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം വന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ടാഗോർ തിയേറ്ററിലായിട്ടാണെന്ന് തോന്നുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം മിനിസ്റ്ററായിരുന്നു, മിനിസ്റ്റർ ഓഫ് കെ പി സി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പദവിയിലിരിക്കുമ്പോൾ അതിനെതിരായിട്ട് വരണ്ടെന്ന് കരുതി വരാതിരുന്നതായിരിക്കും. പക്ഷേ അന്ന് അച്ഛനെ ഇതിലേക്ക് തള്ളിയിട്ടത് പത്മജിയുടെ നിർബന്ധ ബുദ്ധിയാണെന്ന് കെ മുരളീധരൻ പോലും ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ലീഡറെ വലിയ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്തുള്ള വിഷയങ്ങൾ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അറിയാമെങ്കിൽ പോലും എനിക്ക് പറയാനും ബുദ്ധിമുട്ട്. പക്ഷേ ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങേപ്പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എപ്പോഴെങ്കിലും ഇതൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിൽ കേരളം അറിയണ്ടേ? അതിലിപ്പോഴും അവർ തമ്മിൽ ഇപ്പോൾ ഈ ബി ജെ പി ചേർന്നതിന് ശേഷം അല്ല, ഡി ഐ സി കഴിഞ്ഞു കോൺഗ്രസ് ബി ജെ പിയിലേക്ക്. അല്ലല്ല, പത്മജ വേണുഗോപാലും കെ മുരളീധരനും ഒരച്ഛൻ്റെ മക്കളാണ്. അവര് തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. വളരെ കാര്യമായിട്ട് എന്റെ സഹോദരിയെ നേരിൽ ഇനി കാണില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സഹോദരൻ, പക്ഷേ രക്തബന്ധത്തിലുള്ള സഹോദരൻ. അത് തന്നെ, അത് ഒരു
നിമിഷത്തിൽ അങ്ങനെ പറയുന്നതാണ്, അപ്പോഴുള്ള വികാരത്തിൽ പറയുന്നതാണ്. ഇത് എന്നെ പോലുള്ള ഒരാൾ അങ്ങനെ പറയാനേ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരൊന്നാവും. ഒന്നാവുമെന്ന് പറഞ്ഞാൽ ഇളയതും മൂത്തും സഹോദരങ്ങൾ അവരൊന്നാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞെങ്കിലും അവരൊന്നാവും, ഒരു സംശയവും വേണ്ട. ഒരു വിഷയം വരട്ടെ, ഒരു കുടുംബത്തിലൊരു നല്ല കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ചെന്നിരിക്കും. എന്നാലും അവർ ഉള്ളുണ്ടെങ്കിലും അവർക്ക് ആ സ്നേഹം ഇല്ലാതിരിക്കില്ല. കരുണാകരൻ്റെ പ്രതാപത്തിൽ ചെറുപ്പത്തിൽ പത്മജിക്ക് ചാലക്കുടി സീറ്റ് ലഭിക്കുന്നു, പിന്നീട് കോൺഗ്രസ് തൃശ്ശൂർ നിയമസഭ സമ്മാനിക്കുന്നു. കരുണാകരൻ ഇവിടെ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ, എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അധികാരത്തിൽ പ്രതാപത്തിലിരുന്ന സമയത്ത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കെ ടി ഡി സി ചെയർപേഴ്സൺ ആകുന്നു. കെ വി തോമസ് ആണ് അക്കാര്യത്തിൽ പത്മജയെ സഹായിച്ചത്. കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന അധികാര സ്ഥാനങ്ങളൊക്കെ നേടിയെടുത്തു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുകാർ ചതിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ഒരു അധികാര ദൊരയായിരുന്നോ കരുണാകരൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു കാരണം? അതല്ല, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അവസാനം, ഉദാഹരണം ചാരക്കേസ് ഉൾപ്പെടെ. അതെ, ഇപ്പോൾ അവസാനം ഓരോരുത്തർ തുറന്ന് പറഞ്ഞല്ലോ, ചാരക്കേസ് ഉൾപ്പെടെ അദ്ദേഹം പെടുത്തിയതാണ്. ലീഡറെ എല്ലാ രീതിയിലും വളഞ്ഞിട്ട് ആക്രമിച്ച് അടുത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു ആവേശം ചില നേതാക്കന്മാർക്കും ചില ഗ്രൂപ്പുകൾക്കും ഉണ്ടായി. ഇപ്പോഴും അതുകൊണ്ട് ഇപ്പോഴെന്താണ് ഞാൻ എന്നെ പോലുള്ള ഒരുപാട് പ്രവർത്തകർ തീരുമാനമെടുത്തത്? നമുക്കന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നത് ഒന്നീ കെ കരുണാകരൻ, ലീഡർ കെ കരുണാകരനാകും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാവും, അല്ലെങ്കിൽ എ കെ ആന്റണിയാവും എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു നേതാവ് നമുക്ക് പറയാൻ പറ്റുമോ? ആ കാലം നേരത്തെ പറഞ്ഞില്ലെങ്കിലും ഈ ഇലക്ഷൻ ജയിച്ചാൽ സാക്ഷാൽ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്ന് ജനത്തിൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ട്. ഇപ്പം ഉറപ്പുണ്ട്. അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെ ഒരു നേതൃപ്പാടവും അങ്ങനെ തണലേകുന്ന നട്ടലിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരെ നമ്മൾ മുഖ്യമന്ത്രിയാക്കി പറയാൻ പറ്റും? ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ജോലി ചെയ്യുന്നത് ഞാൻ തുറന്നു പറയാം, ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണല്ലോ ജോലി ചെയ്യുന്നത്. അല്ല, വിഡിയോ ശ്രദ്ധിച്ചാണ് പ്രതിപക്ഷ നേതാവ്. അതിൽ കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി, വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നിരുന്നു എങ്കിൽ കുറെ കൂടെ ഫ്രണ്ടിലാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കെ മുരളീധരനെ പോലുള്ളവർ വരണം, അല്ലെങ്കിൽ എം എം ഹസനുണ്ട്, മാത്യു കൊഴിനാടൻ പോലും ഇന്ന് യോഗ്യ. പക്ഷേ ഇവരാരും ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടില്ല. അല്ല, സിംഹ ഗർജനം പോലെയല്ല കെ സുധാകരൻ സംസാരിക്കുന്നത്. ഗർജിച്ചിട്ട് കാര്യമില്ലല്ലോ, ഗർജിച്ചിട്ട് കാര്യമില്ല. ഗർജനം ജനം ഏറ്റെടുക്കുന്ന രീതിയിൽ ഗർജിക്കണം, എന്നാലേ അത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങയുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നേതൃനിര പോരാ എന്നാണോ? ഇപ്പോഴത്തെ നേതൃനിര എന്ന് പറഞ്ഞാൽ നല്ല മരമുണ്ടെങ്കിൽ മാത്രമേ അവിടെ തണൽ കിട്ടൂ, ആൾ നിൽക്കൂ. ഇത് ഉള്ള ശിഖരങ്ങൾ മുഴുവൻ മുറിച്ചടുക്കിയിരിക്കുന്നത് പോലുള്ള പാഴ്മരങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് കരുണാകരൻ നേരിട്ട പ്രതിസന്ധി കൂടെയുള്ളവരുടെ ചതിവ് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ അന്ന് കരുണാകരനെ കണ്ടിരുന്ന വലിയ അഴിമതിയുടെ ആൾരൂപമായിട്ടാണ്. കാരണം അന്ന് കെ മുരളീധരനെ കുറിച്ച് പറയുന്നത് കൊച്ചി നഗരത്തിലെ വൻ ഭാഗങ്ങളൊക്കെ മുരളീധരൻ്റെതാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബൈപ്പാസ് വരുമ്പോൾ ഇരുവശവും കരുണാകരൻ മേടിച്ചിട്ടിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു. അത് എന്നെ ഒരു ദിവസം ലീഡർ ഈ ഇവിടുത്തെ വീട് കൊണ്ട് കാണിക്കാൻ പോയി. പി ടി പി നേരം വാ, ഞാൻ എന്നോട് വാ, ഞാൻ വീട് കാണിച്ചു തരാം. അത് വാടകയ്ക്കായിരുന്നു, സ്വന്തം വീട്? സ്വന്തം വീട്. വീട് കെ എമ്മിന് കൊടുത്തതാണ്. അതെ, ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. ആ വീട്ടിൽ പോയപ്പോൾ എന്നെ തോന്നി ഇതാണ് ആനക്കൊമ്പ് കൊണ്ടുള്ളത്. ആന ആനക്കൊമ്പ് കൊണ്ടുള്ള സാധനമാണ് ഇത്, എവിടെ വെച്ചിരിക്കുന്നത്, ഓരോ തൂണുകൾ. അപ്പം ഇതൊക്കെ ഭയങ്കര ആരോപണമാണ്. ഒരു സാധാരണ സാധാരണ വീടായിരുന്നു പി ടി പി. അപ്പോൾ അവിടെ ഒരു തെങ്ങ് നിപ്പുണ്ട്, ബാക്കിയൊക്കെ ഈ ആനക്കൊമ്പിൻ്റെ രൂപമൊക്കെ കുത്തിവെച്ചേക്കുന്നുണ്ട്. ഇതാണ് ആനക്കൊമ്പ്, ഇതാണ് പുലിനകം. ലീഡർ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ആ മനുഷ്യനെ എന്തുമാത്രം വേദനിപ്പിച്ചെന്നറിയോ? അല്ല, വലിയ അഴിമതിക്കാരനല്ലായിരുന്നോ ലീഡർ? ലീഡർ ഏത് അഴിമതി? അഴിമതി മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ മനഃപൂർവ്വം ഇത് കരുതേച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? പക്ഷെ അദ്ദേഹത്തിന് ചുറ്റും വലിയ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവുമായിരിക്കും, അതുണ്ടാവുമായിരിക്കും. അതുണ്ടായ ആളുകളൊക്കെ ഇപ്പം ഈ പാർട്ടി വീട്ടൊക്കെ പലരും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വലിയ അഴിമതി നടത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയില്ല. അഴിമതി പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ള ഒരു ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാവപ്പെട്ടവനാണോ മത്സരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് അവരെയൊക്കെ കൈയഴിഞ്ഞ് സഹായിക്കും. കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതിന് സാക്ഷിയാണ്, ഞാൻ കൊണ്ടു കൊടുത്തിട്ടുമുണ്ട്. രാത്രി എനിക്കറിയാം കാവല്ലൂർ മത് മത്സരിക്കുമ്പോൾ പൈസ എല്ലാം വീട്ടിൽ കൊണ്ടുപോകുന്ന ശീലമില്ല. ഇല്ല ഇല്ല, കാവല്ലൂർ മത് മത്സരിക്കുമ്പോൾ അന്ന് കിട്ടുന്ന കാശൊന്നും അദ്ദേഹം എണ്ണി നോക്കാറില്ല. അവിടെ ചിലപ്പോൾ ഇത് കാണുമായിരിക്കും, കാരണം വിശ്വസ്തനായി ഇപ്പം എന്നെ ഏൽപ്പിച്ച് ഞാൻ പകുതി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പകുതി കൊണ്ട് കൊടുത്തില്ല. അത് സ്ഥിരം കലാപരിപാടിയായിരുന്നു, അത് കുറെ ആൾക്കാർക്ക് കലാപരിപാടിയായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് അവസാനം മനസ്സിലായിട്ടുണ്ട്, ആളുകളെ കൂടുതൽ വിശ്വസിക്കുവാനത്, കൂടുതൽ വിശ്വസിക്കും. ഇപ്പം എൻ്റെ അടുത്ത്
കാവലൂർ മുതൽ മത്സരിക്കുമ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ്. അന്ന് മലബാറിൽ നിന്നുള്ളൊരു ജൂനിയർ നേതാവ് കുളിക്കുന്നത് ഈ മിനറൽ വാട്ടറിന്റെ കുപ്പി ബക്കറ്റിലേക്ക് തുറന്നുവിട്ടുകൊണ്ട് വലിയ പ്രശസ്തിയായിരുന്നു. മിനറൽ വാട്ടറിൽ അദ്ദേഹം കുളിക്കുള്ളൂ, കാരണം മുടി പൊഴിയുന്നു ഈ ക്ലോറിൻ വെള്ളം. കർണാടകന്റെ കൂടത്തിലുള്ളവരുടെ ഓരോ ശീലങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ തന്നെയാണ് ആവശ്യമില്ലാത്ത ഓരോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോ ക്ലിഫ് ഹൗസിൽ എന്തെല്ലാം നടക്കുന്നത്. കരുണാകരനെ വലിയ അഴിമതിയുടെ ആൾരൂപമാക്കി, തൊട്ടപ്പുറത്ത് ആന്റണി ഇങ്ങനെ ആദർശത്തിന്റെ ഒരു വ്യക്തി പ്രഭാവത്തോടെ നിൽക്കുന്നു. അപ്പോൾ കരുണാകരൻ അങ്ങ് ഒന്നിനൊന്നിന് ക്ഷയിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അച്യുതാനന്ദനെയും പിണറായി വിജയനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയായിരുന്നു ഇപ്പുറത്ത്. അതാണെന്ന് കരുണാകരനെ പറ്റി ഏറ്റവും വലിയ വീഴ്ച. നമ്മൾ ഇപ്പം ആദർശം നല്ലതാണ്, എനിക്ക് അറിയാവുന്ന ആദർശം ആദർശ ധീരതയൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ജനങ്ങൾക്കും ഈ നാട്ടിനും ഫലപ്രദമായി ദിവസവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എതിരുകൾ ഉണ്ടാവും. ആ എതിർപ്പാണ് ലീഡർക്കുണ്ടായിട്ടുള്ളത്. ഏറെ ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുമ്പോൾ, അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാം എവിടെ ആയാലും അദ്ദേഹം സഹായിക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പ് വരും. മറ്റു ഞാനൊന്നും അറിയുന്നില്ല, എല്ലാം അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എതിർക്കില്ല. വല്ലതും ചെയ്താലല്ലേ, എന്തെങ്കിലും ചെയ്താലല്ലേ കുറ്റവും കുറവ് ഉണ്ടാവുകയുള്ളൂ. അത് ലീഡർക്കുണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ തിരുവനന്തപുരത്തെ ഗുണ്ട സംഘങ്ങളെയൊക്കെ ലീഡർ ഉപയോഗപ്പെടുത്തി എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഗുണ്ട സംഘത്തിനെ അദ്ദേഹം ഒതുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ നക്സലിൻ്റെ ആക്രമണത്തിന് ആരോപണം. അതല്ല, തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ, കാരണം അദ്ദേഹത്തിന് ചില ഗുണ്ടകളുടെ സേവനം അത്യാവശ്യമായിരുന്നല്ലോ. അതും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണോ? ഇല്ലാതെ സംശയം തോന്നുന്നു. അദ്ദേഹത്തിന് ഗുണ്ടകളുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അന്ന് കണ്ടമാനം നല്ല ആരോഗ്യത്തിനിടെ കാത്തരായ പ്രവർത്തകർ കൂടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഈ നാല് ഗുണ്ടകളുടെ ആവശ്യമൊന്നുമില്ല. ഗുണ്ടകളെ ഒതുക്കാനുള്ള പ്രവർത്തകരും ആരോഗ്യമുള്ള ആളുകളും അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഗുണ്ടകളുണ്ടെങ്കിൽ ഈ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ. 10 പ്രവർത്തകർ പ്രൊട്ടക്ഷൻ കൊടുക്കാനില്ല. പിന്നെ ആത്മാർത്ഥമായിട്ട് ആരുമില്ല. ഇല്ല ഈ കോൺഗ്രസ്സിൽ ഇല്ല. ഇപ്പം തന്നെ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കിന് രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞ കോൺഗ്രസ്സിൽ ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അയാൾ വെളിയിലെ പുറത്തിറങ്ങി നടക്കത്തില്ല. അല്ല, അത് പുറത്തുപോയ പത്മജയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുറത്തുപോയ പത്മജയായാലും അകത്തിരുന്ന ആളായാലും ആള് ലീഡറാണ്. ലീഡർ കെ കരുണാകരനെ കുറിച്ച് അയാൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. വേറെ എന്തോ പറഞ്ഞോട്ടെ, അവർ പോയത് തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് പറയാം. അങ്ങേപോലെ ഇപ്പോഴും ലീഡറെ മനസ്സിൽ ആരാധിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഒരുപാട് പ്രയാസമുണ്ട്. കാരണം ലീഡർ മരിച്ചിട്ട് ഇപ്പോൾ 10-13 വർഷം കഴിഞ്ഞു. നമുക്ക് ഈ തലസ്ഥാന നഗരിയിൽ ഏതാണ്ട് 35 സെൻറ്റ് 40 സെൻറ്റിനകത്തുള്ള സ്ഥലം കിട്ടി. എവിടെയെങ്കിലും ഒരു ഇഷ്ടിക എടുത്ത് വയ്ക്കാൻ. നിശാഗന്ധി അതാണ് ആ സ്ഥലമാണ് ഉദ്ദേശിച്ചത്. നിശാഗന്ധി അല്ല, നമ്മുടെ ബിഷപ്പരേര ഹാളിൻ്റെ ഓപ്പോസിറ്റ്. അത് എത്ര ഉദ്ഘാടനം കഴിഞ്ഞു? ഫസ്റ്റിലും മഞ്ഞാണ്ടി സാർ അല്ല എ കെ ആൻ്റണി അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു കല്ലിട്ടതാണ്. അത് കഴിഞ്ഞ് വീണ്ടും നിർമ്മാണ ഉദ്ഘാടനം. ഇല്ല, ഭരണമില്ലാത്തതുകൊണ്ട് പൈസ ഇല്ലായിരിക്കും. പൈസയുടെ അല്ല, കെ സി വേണുഗോപാൽ വന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴും തുടങ്ങുമെന്ന് വിചാരിച്ചു, ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലീഡർ ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തെ അവഗണിച്ചു, ഇപ്പോഴും അവഗണിക്കുന്നുണ്ട്. ലീഡറോടൊപ്പം നിന്ന പ്രവർത്തകർ പാർട്ടി വിടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ലീഡർ മരിച്ചിട്ടും ലീഡറോടുള്ള വിരോധം ഈ വിഭാഗത്തിന് തീർന്നിട്ടില്ല. അല്ല, ലീഡറിൻ്റെ മകൻ കെ പി സി സി ഓഫീസ് പണിത കെ മുരളീധരൻ എന്ന ഒരു ഉരുക്കു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതിൽ മുൻകൈ എടുത്തുകൂടെ? അദ്ദേഹം മാത്രം ഇറങ്ങി എങ്ങനെ പിരിക്കാൻ പറ്റും അദ്ദേഹത്തിന്? ഇത് കെ പി സി സി പ്രസിഡന്റാണ് എൻ്റെ അധ്യക്ഷൻ. സ്വന്തം അപ്പൻ്റെ കാര്യമല്ലേ? അപ്പൻ്റെ ആണെങ്കിലും അപ്പന് അങ്ങനെ എഴുതി കൊടുക്കട്ടെ, നിങ്ങൾ ചെയ്താൽ എഴുതി കൊടുക്കട്ടെ. ഇതിൻ്റെ കെ പി സി സി പ്രസിഡന്റാണ് എൻ്റെ അധ്യക്ഷൻ. അദ്ദേഹമല്ലേ അവിടുന്ന് ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത്? എത്ര കെ പി സി പ്രസിഡന്റ്മാർ മാറി. അപ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കരുണാകരനോട് ഒരു ആത്മബന്ധമൊന്നുമില്ല? ഇല്ല. അവർക്ക് അന്ന് നേരത്തെ സൂചിപ്പിച്ചു ഈ ഇലക്ഷനിലും കരുണാകരന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ഷനിലും ഫോട്ടോ അവസാനം ഏതെങ്കിലും, അത് നേരത്തെ പറഞ്ഞില്ലേ, പലരെയും വോട്ടിന് വേണ്ടി മാത്രമേ ഇവരെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവരെല്ലാം ചോട്ടി പുറത്താക്കും. സാധാ പ്രവർത്തനം ഒരു ബൂത്ത് പ്രസിഡന്റ് ആക്കാൻ പോലും ലീഡറോടൊപ്പം നിൽക്കുന്നവർ ചെയ്യത്തില്ല. അഥവാ അങ്ങനെ ചെയ്താൽ മണ്ഡലം പ്രസിഡൻറ്റോ ഡി സി സി മെമ്പറോ ഏതെങ്കിലും ഭാരവാഹിയാക്കിയാൽ ഈ തനിക്കാക്കി വിടക്കാക്കുന്നൊരു അവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ആ പേരെഴുതി വയ്ക്കുകയുള്ളൂ. ഒരു കാലത്ത് ഈ തിരുവനന്തപുരത്ത് ഐ ഗ്രൂപ്പ് നല്ല ശക്തമല്ലായിരുന്നോ? ആയിരുന്നു. ആ ഈ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് തന്നെ കേരളത്തിൽ, തിരുവനന്തപുരത്ത് എന്നുള്ളതല്ല, കേരളത്തിൽ ഐ ഗ്രൂപ്പ് തന്നെയാണ് ശക്തൻ. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഏത് നിലയിലാണ്? ഇപ്പം കെ മുരളീധരനൊപ്പം ഏതെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടോ, അതോ കംപ്ലീറ്റ് ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം പോയോ, അതോ രമേശ് ചെന്നിത്തലയുടെ കൂടെയാണോ? ഇപ്പം അതിൽ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എല്ലാം ചിതറിപ്പോയി. ചിതറിപ്പോയി നാഥനില്ല, നായകനില്ല, നാഥനില്ല. എന്തുകൊണ്ട് ആ ഒരു നായക വേഷത്തിലേക്ക് റോളിലേക്ക് കെ മുരളീധരൻ കടന്നു വന്നില്ല? കെ മുരളീധരൻ കടന്നു വരാത്തതിൻ്റെ കാരണം
ഒന്ന് ലീഡറുടെ മകൻ, അദ്ദേഹത്തിന് സംസാരിക്കാനറിയാം, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാനറിയാം. പക്ഷെ അദ്ദേഹത്തിന് കെങ്ങിണി കൂട്ടനൊക്കെ വിളിച്ചത് അല്ല, അത് അങ്ങനെ ഒരുപാട് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കടത്തിവിടാൻ കൂടെയുള്ള ഒരു നേതാക്കന്മാർ സമ്മതിക്കത്തില്ല. ഐ ഗ്രൂപ്പ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരെല്ലാം കൂടെ കൂട്ടായിട്ട് ആക്രമിക്കും, മനസ്സിലായില്ലേ? എന്നിട്ട് ആ സമയം വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ പങ്കിട്ട് കാര്യങ്ങൾ ചെയ്തു. അത് കഴിയുമ്പം മുരളീധരന് അദ്ദേഹം ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിർത്തേണ്ടവരാരെയാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഓരോ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഓരോ മുഖങ്ങളുണ്ട്. ഇപ്പോൾ പൂജപ്പുര മഹേശ്വരൻ നായർ, ശാസ്തമംഗലത്തൊരു ശാസ്തമംഗല മോഹൻ, തമ്പാനൂർ സതീഷ്, അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ വേർതിരിച്ച് ഓരോ സാമ്രാജ്യം പോലെ ഓരോ നേതാക്കന്മാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതു തലമുറ കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നോ? അത് ഈ പുതുതലമുറ വരണമെങ്കിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതുതലമുറ വരണമെങ്കിൽ നമുക്ക് നല്ല നേതൃപാഠവും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളും വേണം. ഈ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം വന്നപ്പോൾ ഈ വ്യക്തിത്വമുള്ള ആളുകൾ ആ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു. കാരണം അവർ ഒരു 50 പേരെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനൊരു 50 പേരെ പാർട്ടിയിൽ വിളിച്ചുകൊണ്ട് വരികയാണ്. വിളിച്ചുകൊണ്ട് വന്ന് അപ്പുറത്തിരിക്കുന്നവർ വിചാരിക്കും, ആ ഇവരെല്ലാം മഹേശ്വരൻ നായരാളാണ്, മഹേശ്വരൻ നായരാളാണ്. അപ്പം ഒരു അക്കോമഡേഷൻ കൊടുക്കുകയോ അവർ അംഗീകരിക്കുകയോ ചെയ്താൽ മഹേശ്വരൻ നായരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പുകാരനാണെന്നുള്ള നിലയിൽ അവർ, അപ്പം അവർ വിചാരിക്കും ഇതാണ് ആ പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഓരോ വ്യക്തിക്കും പാർട്ടിയായിട്ട് ആളുകളെ മാറ്റുന്ന രീതിയിൽ ഇത് വിഭജിച്ച് പോയതുകൊണ്ടാണ് ഈ സമൂഹം നമ്മളോടൊപ്പം ഇല്ലാതായത്. ഒരു സവർണ മാടപ്പിത്തരം തിരുവനന്തപുരത്തെ പാർട്ടി നേതൃത്വത്തെ പിടികൂടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മാടമ്പിത്തരം എന്ന് പറഞ്ഞ പിടികൂടാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു മാടമ്പിത്തരം കാണിക്കാനുള്ള ആളൊന്നും ഇപ്പം ഇല്ല. അല്ല, നേരത്തെ എന്തുകൊണ്ട് ആ കോൺഗ്രസിൻ്റെ ശക്തി തിരുവനന്തപുരത്ത് അങ്ങ് ക്ഷയിച്ചു? തിരുവനന്തപുരത്ത് പിന്നീട് കടന്നു വന്ന MBI കടന്നു വന്ന VS ശിവകുമാറിന് കാര്യമായ ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങളില്ലായിരുന്നു. തിരുവനന്തപുരത്ത് പലപ്പോഴായി ജയിച്ച കോൺഗ്രസ് MLA പാർട്ടിയോടോ ജനങ്ങളോടോ വേണ്ടത്ര ആത്മാർത്ഥത പുലർത്തിയില്ല. ഇതൊക്കെയാണോ കാരണങ്ങൾ? ഇതൊക്കെ ഒരു കാരണമാണ്. തിരുവനന്തപുരത്തിന് ഒരു ഒരു നല്ല ജനനായകനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ കോൺഗ്രസിന്, അതല്ലേ വാസ്തവം? നല്ല ജനനായകനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ അനിവാര്യമായ നന്മയും കറപുരളാത്ത പ്രവർത്തനവും കാഴ്ചവെച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ഞാൻ പേരൊന്നും പറയുന്നില്ല, പലർക്കും ഇന്ന് കേരളത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത നേതാക്കന്മാർ തിരുവനന്തപുരത്ത് ഉണ്ടാവുക. ഒരു ദേശീയഗാനം പോലും ആലപിക്കാൻ അറിയത്തില്ലാത്ത DCC പ്രസിഡന്റ്, ഇത്തരം ആളുകളെ കൊണ്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോകും? ദേശീയഗാനം പാടുമ്പോൾ ഞാനൊക്കെ ഒരുപാട് സംഘടനകളിൽ ഇപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഈശ്വര പ്രാർത്ഥന പാടാൻ ഞാൻ നേരത്തെ ആളെ നിശ്ചയിക്കും, ദേശീയഗാനം പാടാൻ ആളെ നിശ്ചയിക്കും. അപ്പോൾ ഒരു നല്ല വേദിയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന വളരുന്ന തലമുറയ്ക്ക് ഒരു വേദി, ഒരു അവസരം കൊടുക്കും. ഇത് നമ്മൾ കണ്ടതല്ലേ, ഒരു ജനഗണമന പാടാൻ എടുത്തു ചാടി മൈക്കിൻ്റെ അടുത്ത് പോകുന്നു, ഇദ്ദേഹം മൈക്ക് കാണാത്ത കിടക്കുന്നത് പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു പക്വത കാണിക്കണം. അവിടെ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മഹിളാ വിഭാഗമുണ്ട്, കുട്ടികളുടെ വിഭാഗമുണ്ട്, അവരിൽ ഏതെങ്കിലും പാടുന്ന സമയം കൂടെ മൈക്കിൻ്റെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള വ്യക്തി. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരുപാട് വേദിയുള്ളതല്ല, അദ്ദേഹം സ്വാഗതം പറയാൻ ഒരു മൈക്ക് എടുത്താൽ സ്വാഗതം പറയണം, അദ്ദേഹം കൃതജ്ഞത പറയണം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരു മൈക്കെടുത്ത് ജനഗണമന പാടാൻ അറിയാം, ദേശീയഗാനം നല്ലവണ്ണം പാറോടി രൂപയ്ക്ക് പാടാൻ അറിയാമെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അന്നൊന്നും വീഴ്ച പറ്റിയതാണ്. പക്ഷെ ആ വീഴ്ച പറ്റിയതെന്ന് പറയുന്നത് വെപ്രാളം കൊണ്ട് എടുത്ത് ചാടി മൈക്ക് പിടിക്കാൻ പോയതുകൊണ്ടാണ്. അവിടെ അങ്ങനെ മൈക്ക് പിടിക്കേണ്ട ആളല്ല കയറി. അദ്ദേഹം ആരാ? മൈക്ക് DCC പ്രസിഡൻ്റാണ്, മുനിസിപ്പൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ആളാണ്, എത്രയോ കാലം MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു പക്വത വേണ്ടേ? ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൽ ആര് ദേശീയഗാനം പാടണം, ആര് ഈശ്വര പ്രാർത്ഥന ചെല്ലണം എന്നൊക്കെ ആര് കൃതജ്ഞത പറയണം, അതിൽ അതൊന്നും ഒരു വീഴ്ചയില്ലാതെ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതില്ലെങ്കിൽ ഇതൊന്നും പോകരുത്, അതിനുള്ള മനസ്സ്, വിശാലമായ മനസ്സ് വേണം. എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഇതുപോലുള്ള അബദ്ധത്തിൽ പോയി ചാടും, അത് ഞാനായാലും. 3 തവണ തിരുവനന്തപുരത്ത് MBI വിജയിച്ച ശശി തരൂരിന് ഇപ്പോൾ കാലിടർന്നു എന്നൊക്കെ ചിലർ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ, അല്ലാതെ ജനങ്ങൾക്കിടയിലും ചില സംസാരമുണ്ട്. ശശി തരൂരിന് ജനങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിനത്ര നിഷേധിക്കാൻ കഴിയുമോ? ഒരു മാനസിക ബന്ധം, ഒരു ജനങ്ങളും ഒരു ജനനായകനും തമ്മിലുള്ള ഇഴയെടുപ്പം. അത് ഞാൻ പറയുന്നതിനേക്കാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചവർ പറയും. അവർ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവരെ അടുപ്പിച്ചിട്ടില്ല, ശശി തരൂരിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ പറയാം, കേരളം അടുത്ത് പിടിക്കുന്നതിന് വേണ്ടി ആരവിച്ചാൽ കേരളം പിടിക്കാൻ പറ്റും?
ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഉള്ള അഭിപ്രായം വരെ പറയാം. ഒരു 15 ദിവസം മുമ്പ് വരെ കേരളത്തിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ കേരളത്തിൽ പെട്ടെന്ന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പോൾ പുറകോട്ട് ഓടിപ്പോയി, അവരെ കാണാനില്ല. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു അതായിരുന്നു. പക്ഷേ ഇതിനകത്ത് മുഖ്യമന്ത്രി ആകാൻ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ. ഇക്കുറി രണ്ടേ പാർലമെന്റ് മത്സരിക്കരുതായിരുന്നു അല്ലേ? അതെ, പാർലമെന്റിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിഷയം. രണ്ടാമത് അദ്ദേഹത്തെ മുൻനിർത്തി രമേശ് ചെന്നിത്തല, കെ മുരളീധരനുണ്ട്, മേത്തിൽ കുഴൽനാടനുണ്ട്, എം ഹസനുണ്ട്, ഇതുപോലുള്ള ആൾക്കാരുടെ ഒരു നാലഞ്ച് പേരുടെ ടീം ഇറക്കി. അല്ലല്ല, ഞാൻ പറഞ്ഞു അതല്ല, അവരൊക്കെ എല്ലാവരെയും ഇതിനകത്ത് എല്ലാ പ്രാതിനിധ്യം വേണമല്ലോ. കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണം, തൊട്ടപ്പുറത്ത് കെ മുരളീധരൻ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്ന ഭാവത്തിൽ നിൽക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായം ധയിപ്പിച്ച് നിൽക്കുന്നു. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന മട്ടിലാണ് കെ സുധാകരൻ്റെ നിൽപ്പ്. ഇതിലൊന്നും പെടാത്ത രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയേ തീരൂ എന്ന ഉറച്ച നിലപാടിലാണ്. ഇതിനിടയിൽ ഇവരെ തമ്മിലടുപ്പിച്ച് കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് ധൂഴ് നിറങ്ങി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, ഇതല്ലേ പ്രശ്നം? കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവില്ല. അത്ര ദാരുണമായിരിക്കും. ഒരു സംശയം അങ്ങനെ കോൺഗ്രസിൽ ദീർഘകാലം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കോൺഗ്രസിനകത്ത് ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഫോൺ ചെയ്താൽ നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും വളരെ സീനിയറായിട്ടുള്ള എ കെ ആൻ്റണി ജി, അദ്ദേഹത്തിന് വിളിച്ചാൽ അദ്ദേഹത്തിന് ഫോണിൽ കിട്ടും. അദ്ദേഹത്തിന് ഫോണിൽ സംസാരിച്ചാൽ ഫോണിൽ കിട്ടും. ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചാൽ ഞാൻ ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. ലീഡറെ വിളിച്ചാൽ ഫോണിൽ കിട്ടും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജനകീയനായ നേതാവാണ്. ഇദ്ദേഹത്തിന് ഇന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കെ സി വേണുഗോപാൽ ഇല്ല, അദ്ദേഹം വലിയ നിലയിലായി പോയില്ലേ? ഇവരൊക്കെ അതിനേക്കാൾ വലിയ നിലയിലുള്ളവരില്ലേ? ആ അതെല്ലാം കഴിഞ്ഞ ആളുകളല്ലേ ഇവരെല്ലാം. ഇതിപ്പോ രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന കെ സി വേണുഗോപാൽ അല്ലേ? രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത് കെ സി വേണുഗോപാൽ അല്ലേ? അതെ, രാഹുൽജിക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങ് ആദ്യമായിട്ടാണ് തുറത്ത് പറയുന്ന ഒരാൾ, ഒരു കോൺഗ്രസ് നേതാവ്. കെ സി വേണുഗോപാലിനെ കൊണ്ടു നടക്കുന്നതാണ് ഈ രാഹുൽജിക്ക് ഏറ്റവും വലിയ അപജയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ശശി തരൂരിനെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങോട്ട് കൂടി ഇക്കുറി കാലുവാരി തോപ്പിക്കുമോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അതിനകത്ത് നിന്ന് പ്രവർത്തിച്ച നാല് വർഷം കൊണ്ട് ഞാൻ വളരെ സജീവമായി ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. എങ്കിലും ശശി, എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമുക്കിപ്പോൾ അതൊന്നും അല്ല വിഷയം. അല്ല, ശശി തരൂർ ഇക്കുറി കൂടി ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിക്ക് സ്ഥാനത്തിന് അദ്ദേഹം ക്ലെയിം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. കാരണം കേരളത്തിൽ അത്ര ജനസ്വാധീനമുള്ള ഒരു നേതാവായി അദ്ദേഹം വളരും. അത് മറ്റു നേതാക്കന്മാർ ആലോചിച്ചോളും. അവര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് ആഗ്രഹിക്കുന്ന മറ്റു നേതാക്കന്മാർ അത് എന്ത് ചെയ്യണമെന്ന് അവർ വളരെ കാര്യമായിട്ട് ആലോചിച്ചോളൂ. അപ്പൊ ഒരു പാര പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും ഒരു പാര പ്രതീക്ഷിക്കാം. ശശി തരൂരിനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. പഴയ തരൂർ ക്യാമ്പിലെ ആളുകളൊക്കെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ക്യാമ്പിലേക്ക് ചെല്ലുന്നു. ഈ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രകടമായ മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഈ തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെല്ലാവരും, ഇതൊരു നന്ദികേടാണോ? നന്ദികേട് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് വേറെ എവിടെ ഏതെല്ലാം റോഡിൽ പോയി നോക്കണം, സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോവാം. ഈ നഗരം കിടക്കണ കിടപ്പുണ്ടല്ലേ, അപ്പോൾ അതിനൊരു മാറ്റം വരണ്ടേ? ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എം പിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു സാധാരണഗതിയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വിശദമായ മാസ്റ്റർ പ്ലാൻ വേണം. ശശി തരൂരിന് പരിമിതിയില്ല, അദ്ദേഹം ഒരു കോൺഗ്രസ് എം പിയാണ്, ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഇവിടെ ഇപ്പം പറ്റുന്നത്, ഇപ്പോൾ തരൂർ നേരത്തെയുള്ള ഒരു ഇതാണെങ്കിൽ തരൂരാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം അതിനൊരു മങ്ങലേറ്റിട്ടുണ്ട്. ഉറപ്പാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, അടുത്ത നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ഫലപ്രദമായി ഇവിടെ എത്തിക്കണമെങ്കിൽ ആ ഒരു ബി ജെ പി എം പി തന്നെ വരണം, അല്ലെങ്കിൽ അവരൊരു മന്ത്രി വരണം. അതാണ് ഇപ്പം ജനങ്ങളുടെ മനസ്സിലുള്ളത്. പണ്ടൊരിക്കൽ പന്നിൻ രവീന്ദ്രൻ ഇവിടെ ജയിച്ച അന്ന് ഡി ഐ സിയുടെ പിന്തുണയോടെയായിരുന്നു. എനിക്ക് ചാർജ് ഉണ്ടായിരുന്നു. അതെ, അന്ന് പന്നിയൻ വിജയിച്ചതിന് കാരണം കരുണാകരൻ്റെ ഡി ഐ സി ആയിരുന്നു. അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും.
അത്ര വോട്ടുണ്ടായിരുന്നു ഡി എ സിക്ക്? അന്ന് കോൺഗ്രസിൻ്റെ പകുതി വോട്ടിപ്പുറത്തില്ലേ, പകുതി കൂടുതൽ വോട്ടിപ്പുറത്തുണ്ടായിരുന്നു. എൻ്റെ അടുത്ത്, എനിക്കന്ന് ഈസ്റ്റാണ്, ഈസ്റ്റിൻ്റെ ചാർജ് ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഇലക്ഷൻ കഴിഞ്ഞ് എത്ര വോട്ട് ജയിക്കും? അന്ന് വൈകുന്നേരം സി പി ഐയിലുള്ള വെളിയം പാർട്ടിയോ അല്ലെങ്കിൽ അവർക്കൊന്നും അല്ല ടെൻഷൻ, ലീഡർക്കായിരുന്നു ടെൻഷൻ. ഇവർ ജയിപ്പിച്ചേ പറ്റുള്ളൂ. എന്തായി വൈകുന്നേരങ്ങളിൽ ഈസ്റ്റ് എങ്ങനെയായി, അവിടെ എങ്ങനെയായി, ഇവിടെ എങ്ങനെയായെന്ന് ചോദിക്കും. ആ മനുഷ്യൻ ഉറങ്ങാതെ ഫോൺ ചെയ്ത് ഇത് ഇദ്ദേഹത്തിനും ജയിപ്പിക്കുന്ന വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന് പറഞ്ഞൊരു 10,000 വോട്ട് ലീഡറായി, കൂടുതലൊന്നും പറയല്ല, 10,000 വോട്ട് ഈസ്റ്റ് ലീഡ് ചെയ്യും എന്ന് പറഞ്ഞു. ആ ആ 10,000 ലീഡ് ചെയ്യുന്നു ഈസ്റ്റ്. അല്ല, ആ ഒരു വാശി ഇപ്പോൾ ശശി തരൂരിന് വേണ്ടി ആരും കാട്ടുന്നില്ല, ഒരു കോൺഗ്രസ് നേതാവും? ഏത് നേതാവ് അങ്ങനെ ഉണ്ട്? അങ്ങനെ കാണിക്കാനുള്ള നേതാവ് ആരുണ്ട്? അത്രയും ആത്മാർത്ഥതയോടുകൂടി തലയെടുപ്പുള്ള ആരുമില്ല, ആരുമില്ല, ആരുണ്ട്? അങ്ങ് പരസ്യമായി അന്തസ്സോടെ ഞാൻ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞ് പത്ര സമ്മേളനം നടത്തി, നിലപാട് വ്യക്തമാക്കി, ബി ജെ പി ക്യാമ്പിലെത്തി. പക്ഷേ രഹസ്യമായി കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ ഈ ദിവസങ്ങളിൽ ബി ജെ പിക്ക് പിന്തുണ അറിയിച്ച് അവിടെ ചെല്ലുന്നില്ലേ? വരുന്നുണ്ട്. ഇന്നും ഞാൻ ഒരു 4-5 പേര് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ ഫോണിലൂടെ വരുന്ന ഫോൺ ഇന്നലെ മണിയാവുന്നു, നിരവധി ഫോണുകളാണ്. അപ്പോൾ ഞാൻ അതിശയിച്ചത്, ഇവരൊക്കെ ഇത്രയും കാലം ഇവർ ബി ജെ പി മനസ്സിൽ കൊണ്ട് നടന്നതാണോ? ഞാൻ ചോദിച്ചു എന്താണ് എങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ചില ആൾ ചേട്ടാ സാറേ, ഇപ്പോഴാണ് നമുക്ക് സന്തോഷമായത്, എന്നിട്ട് അതെന്ത്, സാറ് വരുമ്പോൾ മാത്രം നമ്മളെല്ലാം വോട്ട് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് സാറിൻ്റെ കൂടെ പറയും. പലരുടെയും കാതി മുണ്ടിനടിയിൽ കാക്കി ട്രൗസർ ഉണ്ടോ? പലരുടെയും കാതി മുണ്ടിനടിയിൽ കാക്കി ട്രൗസർ ഉണ്ടോ? ആക്കി ട്രൗസർ എന്നുള്ളതല്ല, അതിൽ അതല്ല, അത് ഇത് മുഴുവൻ്റെയും കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പില്ലായ്മയാണ് ഈ അവജയത്തിന് കാരണം. അങ്ങ് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു ഇതിൻ്റെ 150 ഭാരവാഹി ഡി സി സി ഭാരവാഹികളുണ്ട്. 150 ഡി സി സി ഭാരവാഹികൾ യോഗം വിളിച്ച 50 പേര് വരും, എല്ലാവരും അലങ്കാരത്തിന്. ആ ബാക്കി 25 പേരെ ജോലി ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടുകളിൽ വച്ചിരിക്കുന്നതാണ്. ഞാനുമൊക്കെ ചിലപ്പോൾ അങ്ങനെ ലീഡറുടെ ഭാഗത്തു നിന്ന് വന്നതായിരിക്കാം, പക്ഷെ അന്നും ഗ്രൂപ്പുണ്ട്, എയും ഐയും ഉണ്ട്. എ കെ എന്നിനെ നയിക്കുന്ന എ ഗ്രൂപ്പും ലീഡർ നയിക്കുന്ന ഐ ഗ്രൂപ്പും വളരെ ശക്തമായി പോയെങ്കിലും ഇലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു മനസ്സോടുകൂടി അവരൊരു മീറ്റിങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കേരളത്തിലെ പൊതു രാഷ്ട്രീയം മാറുന്നുണ്ടോ ഇപ്പോൾ? മാറുന്നുണ്ട്. ഒരു പുതിയ മുന്നണി അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി കൂടി ശക്തമാകുമോ? രണ്ട് രീതിയിലാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം, കാരണം എൽ ഡി എഫിൻ്റെ അഴിമതി, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ഇതുള്ളതാണ്. അവർ എൽ ഡി എഫായിട്ട് അകന്ന ഒരു, അതിനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും എൽ ഡി എഫ് വിടുന്നൊരു സാഹചര്യമാണ്. അപ്പം അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചെയ്യണോ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ള സ്ഥിതിയിലാണ്. ഇത് സി പി എമ്മിനകത്ത് ഉള്ള ആൾക്കാരുൾപ്പെടെയുണ്ട്. ആ ഒരു വോട്ടുകൂടെ വരുമ്പോൾ എന്തായാലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് നല്ല ഒരു 1% വോട്ട് കൂടും, ഒരു സംശയവും വേണ്ട. മഹേശ്വരൻ നായർ എന്ന നേതാവ് വ്യത്യസ്തനാകുന്നത് തെരുവുകളിൽ ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങുന്ന നിരവധി ചിത്രങ്ങൾ തിരുവനന്തപുരത്തുകാർക്കറിയാം. ആ സാധാരണ ജനങ്ങൾക്കൊപ്പം, അവരുടെ വേദനകൾക്കൊപ്പം, അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം ഒരു ജനകീയനായി, സാധാരണ പാർട്ടി പ്രവർത്തകനായി പോസ്റ്റർ ഒട്ടിച്ച് വൈകുന്നേരങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് ഏത് ചെറിയ പ്രകടനങ്ങളിൽ പോലും ആവേശം കൊടുത്ത്. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കളൊക്കെ കുറേ കൂടി ഒരു എ സി റൂമിലിരുന്ന് കുറച്ചുകൂടി ഹൈടെക് തലങ്ങളിലേക്ക് മാറി. ശശി തരൂർ പോലും കഴുത്തിൽ ഒരു എയർ പ്യൂരിഫയർ കെട്ടി തൂക്കിയിട്ടാണ് നടക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ ഇവരൊക്കെ? അതിൽ ജനങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആരെയും ഇതിനകത്ത് വച്ചിട്ടില്ല. എല്ലാ ബൂത്തുകളിലും ഞാൻ പറയാം, ഈ ബൂത്ത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു 10-25 പേര്, ഇപ്പോൾ 75 കിട്ടിയില്ലെങ്കിൽ 5 പേരെങ്കിലും ഒരു ബൂത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ, ഞാനൊക്കെ ബൂത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങും. അപ്പോൾ ചില വീടുകൾ വെള്ളം താഴി നടന്നൊക്കെ പോകുമ്പോൾ, അവിടെ പോകുമ്പോൾ ആ എൻ്റെ പ്രായമുള്ള ആളുകൾ, ആ അതാ ഇന്നേരം മാമ വരണം, ബാ ഏ വൈ ഇരി മാമ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അവർ കാര്യം ചെയ്യും, വെള്ളം കൊണ്ട് കൊടുക്കും. അവിടെ അതിന് അച്ചാറ് വേണോ, നെല്ലിക്ക വേണോ, മാങ്ങ ഇത് വേണോ, അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കും. ചിലയിടത്ത് ഇത് കപ്പ കഴിക്കും, ചിലയിടത്ത് വെറും വെള്ളം കൊടുക്കും, കപ്പ വെള്ളം കഴിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് വോട്ട് പിടിച്ചിട്ടുള്ള കാലഘട്ടമുണ്ട്. ഇപ്പോൾ നമ്മൾ വോട്ട് പിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഒരു അഭ്യർത്ഥന പോകും, അത് കഴിഞ്ഞ് 4 അഭ്യർത്ഥനയാണ്.
ലെറ്റർ ബോക്സിൽ ഇട്ടിട്ടേ പോകുള്ളൂ. ഇല്ല പിന്നെ 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 ലെറ്റർ ബോക്സ് ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഈ നാലഭ്യർത്ഥന എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് പറയും. എല്ലാവരും കള്ളന്മാരാണ്. അപ്പോൾ എല്ലാവരും ബൂത്തുകളിലും നേതാക്കന്മാർ നിയന്ത്രിക്കുന്ന നേതാക്കൻ്റെ നേതാവിൻ്റെ ബൂത്തിൽ ബൂത്ത് പ്രസിഡന്റ് ഇല്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ നാലഞ്ചെണ്ണം കൂടെ ഒന്നിച്ചുകൊണ്ട് ഒരു വീട്ടിനകത്തിരിക്കും. അല്ല, തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുന്നില്ലേ, അന്ന് ഈ പോസ്റ്റർ എല്ലാം കൂടി കൂട്ടിയിട്ട് വിറ്റ ഒരു കഥ. അത് പോസ്റ്റർ സ്ലിപ്പ് കൊണ്ടിട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ. എൻ്റെ സ്ലിപ്പ് ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹം എൻ്റെ ഇലക്ഷന് കുറെ സ്ലിപ്പ് ഇങ്ങനെ വാരിക്കൊണ്ടു വന്നു. എങ്ങനെ ഇന്ന് ഇവിടുന്ന് മനുഷ്യൻ നല്ല ഇത് ഇതാ ഈ ബൂത്തിലുള്ളതാണോ? അപ്പോൾ സംശയം നോക്കിയപ്പോൾ രണ്ട് ബൂത്തിൽ സ്ലിപ്പ് പോയിട്ടില്ല. ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ മോർച്ചർ ഇവിടെ കൊടുത്തിരിക്കുക, മെഡിക്കൽ കോളേജിൽ കൊടുത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം. അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് 80 വയസ്സോളമായി അദ്ദേഹം കംപ്ലീറ്റ് വീട് വീടാൻ തരം കയറി ഇറങ്ങി കൊടുത്ത് അവസാനം പറയുകയും ചെയ്ത് നിങ്ങൾക്ക് പലയിടത്തും കൊണ്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണുള്ളത്. ഈ സ്ലിപ്പിനെ കൊണ്ട് തോട്ടിൽ കൊണ്ടിട്ടിട്ട് പോവുകയാണ്, സ്ലിപ്പ് പോലും വീട്ടിലെത്തിക്കാറില്ല. അപ്പോൾ അത് നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. മഹേശ്വരൻ നായർ ഇനി BJP ഒരു നേതാവായി തലസ്ഥാനത്ത് ഇതുവരെ കോൺഗ്രസ് പ്രവർത്തകനായി നേതാവായി നിന്നിരുന്ന അങ്ങേയ്ക്ക് ഇനിയും പ്രവർത്തകൻ തന്നെ നേതൃനിരയിലേക്കാണ്. നേതൃനിരയിലേക്കുള്ള അങ്ങനെയുള്ള യാതൊരു താല്പര്യത്തോടു കൂടിയല്ല. ഈ തിരുവനന്തപുരം നഗരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാണാനുള്ളൊരാഗ്രഹം മാത്രമേ ഞാൻ ഈ പാർട്ടിയിൽ ചേർന്നതിനുള്ളൂ. മഹേശ്വരൻ നായർ എന്ന ഈ മനുഷ്യൻ ഒരു പ്രതീകമാണ്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് തിരുത്തലിനുള്ള ഒരു പ്രതീകം. ഇത്തരം നേതാക്കൾ, ഇത്തരം പ്രവർത്തകർ മനസ്സുമെടുത്ത് എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മറുവശത്തേക്ക് പിന്തിരിഞ്ഞോടുന്നു എന്ന് തിരിച്ചറിയാനുള്ള അല്പമെങ്കിലും വിവേകം ഈ പാർട്ടിക്ക് ഇനിയെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ അടുത്ത തവണ ഒരു പക്ഷേ പ്രതിപക്ഷത്ത് പോലും UDF ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയണം. കാരണം ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പ്രവർത്തകരുടെ മനോവ്യഥകൾ തിരിച്ചറിയാനും അവരുടെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല അവരുടെ എല്ലാവിധ മനുഷ്യ സഹജമായ ഇടപെടലുകളിലും ഒപ്പം നിൽക്കാൻ ഈ പാർട്ടിക്ക് കഴിയേണ്ടതുണ്ട്. വളരെ നന്ദി മഹേശ്വരൻ നായർ. നന്ദി, നമസ്കാരം.